നാടൻ കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചുകറിയായിട്ടും സൈഡ് ഡിഷായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണക്കച്ചെമ്മീനും മുരിങ്ങയ്ക്കയും കൂടെ ഇട്ട് വയ്ക്കുന്ന ഒരു തീയൽ. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മെഴുക്കുരട്ടിയും ഒരു പപ്പടവും ഉണ്ടെങ്കിൽ ലഞ്ച് അടിപൊളിയായിരിക്കും. നമുക്ക് റെസിപ്പി കാണാം. ഉണക്കച്ചെമ്മീൻ മുരിങ്ങയ്ക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഉണക്കച്ചെമ്മീൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു കപ്പ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ തലയും പാലും ഒക്കെ കളഞ്ഞ് എടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം വെള്ളത്തിൽ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി, വെള്ളത്തിലിട്ട് വെക്കരുത്, രണ്ട് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പാനിൽ ഇട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇൻ കേസ് നമ്മൾ തലയും പാലും ഒന്നും കളഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയതിനു ശേഷം ഒരു മുറത്തിലേക്ക് ഇട്ട് കൈ വെച്ചൊന്ന് റബ്ബ് ചെയ്താൽ മതി. അപ്പോൾ തലയും പാലും ഒക്കെ ഈസി ആയിട്ട് സെപ്പറേറ്റ് ആക്കി കിട്ടും. എന്നിട്ടൊന്ന് പാറ്റി കളഞ്ഞാൽ മതി. ഓരോന്നെടുത്ത് തലയും പാലും സെപ്പറേറ്റ് ചെയ്യുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ക്രിസ്പി ആയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എന്നിട്ട് സെയിം പാനിലേക്ക് തന്നെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് കപ്പൊക്കെ കാണും. തേങ്ങ എപ്പോഴും മിക്സിയിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരേ രീതിയിൽ നമുക്ക് എല്ലാം റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തീയിൽ നിന്ന് തേങ്ങ എടുക്കുമ്പം ഒരുപാട് ഇളം തേങ്ങയും എടുക്കരുത്, ഒത്തിരി അങ്ങ് മൂത്തുപോയ തേങ്ങയും എടുക്കരുത്. ഒരു മീഡിയം രീതിയിൽ നിൽക്കുന്ന തേങ്ങ ആയിരിക്കും എപ്പോഴും നല്ലത്. അപ്പം ഞാൻ ഫ്ലെയിം മീഡിയമിൽ വെച്ചേക്കാണ്, കൈയെടുക്കാതെ ഇളക്കുന്നുണ്ട്. നമ്മൾ നോൺ സ്റ്റിക് പാത്രമല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ വെള്ളമായൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ അപ്പുറത്തെ ബേണറിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് തീ കുറച്ച് വെച്ച് ഇളക്കുന്നുമുണ്ട്. ഇപ്പുറത്ത് ഞാൻ ചുമന്നുള്ളി ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണ ചേർക്കേണ്ട, തേങ്ങയിൽ നിന്നും എണ്ണ പുറത്തേക്ക് വരും. അപ്പോൾ ഒത്തിരി അങ്ങ് ഓയിലി ആയിപ്പോവും. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ചുമന്നുള്ളി, ഒരു ഹാൻഡ്ഫുൾ ചുമന്നുള്ളി അരിഞ്ഞതോട് ചേർത്തു. ഇത് നമുക്കൊന്ന് വഴറ്റി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് വഴറ്റി എടുക്കാം. ചുമന്നുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം. ഒരു രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. എരിവൻ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കുക. ഇതൊന്ന് വഴണ്ട് വരട്ടെ. നമ്മുടെ തേങ്ങയും കളറൊക്കെ ചേഞ്ച് ആകാൻ തുടങ്ങി. അപ്പോൾ ഫ്ലെയിം വീണ്ടും ഞാൻ ഒരു മീഡിയമിനും ലോയ്ക്കും ഇടയ്ക്ക് വെച്ചു. ഇനിയും കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉലുവ, ഉലുവ കൂടിപ്പോരുത്, ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. റെഗുലർ ചില്ലി പൗഡർ ആണെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി, നല്ല എരിവായിരിക്കുമല്ലോ. ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മതി. ഇതും ഒന്ന് ഇളക്കി കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചൂട് തേങ്ങയിലേക്കാണ് നമ്മളിത് ഇട്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഇതിപ്പം ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇതിനെയും ഈ പാനിൽ വെക്കരുത്, ഉടനെ തന്നെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുക കേട്ടോ. തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. പാനിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പം നമ്മുടെ ചുമന്നുള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുരിങ്ങയ്ക്ക. ഒരു രണ്ട് മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയും ഈ ചുമന്നുള്ളി മുരിങ്ങയ്ക്കയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുരിങ്ങയ്ക്കയൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതിപ്പം ഒരുപാടങ്ങ് ഒഴിച്ചുകറി പോലെ അത്ര ലൂസായിട്ടല്ല ചെയ്യുന്നത്, കുറച്ച് തിക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. മുരിങ്ങയ്ക്കയൊക്കെ മുങ്ങി കിടക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇത് നമുക്ക് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പം മുരിങ്ങയ്ക്കയൊക്കെ ഒരു ഹാഫ് കുക്ക്ഡ് ആവും. ഈ ഒരു സമയം നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനൂടെ ഇതിലേക്ക് ചേർക്കാം. ഉണക്കച്ചെമ്മീൻ ഇനി ഇതിൽ കിടന്നൊന്ന് കുക്കാകണം. ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ കറിയിൽ നന്നായിട്ട് ഇറങ്ങണം. ചിലർ ചെമ്മീൻ ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കാറുണ്ട്, കല്ലയിലൊന്ന് ഇടിച്ച്
ചേർക്കാറുണ്ട് ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഹോളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് അടച്ച് കുക്ക് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം നമ്മുടെ കോക്കനട്ടും മസാലയും ഒക്കെയുള്ള മിക്സ് തണുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ തേങ്ങയിൽ നിന്ന് എണ്ണ പുറത്തേക്ക് വരും ആ ഓയിലിൽ കിടന്ന് നല്ല സ്മൂത്തായിട്ട് അരങ്ങി കിട്ടും ഇത് നമുക്ക് മാറ്റി വെക്കാം ഇവിടെ നമ്മുടെ മുരിങ്ങയ്ക്കയും ഉണക്കച്ചെമ്മീനും ഒക്കെ വെന്തിട്ടുണ്ട് മുരിങ്ങയ്ക്കയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പും പിന്നെ പുളിയും ഒക്കെ പിഴിഞ്ഞൊഴിക്കണം നമുക്ക് അരപ്പ് ചേർക്കാം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഇങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ തീയൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കുന്നതും വെള്ളം ചേർക്കാതെ അരയ്ക്കുന്ന തീയലും ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ തീയൽ ഒന്നുകൂടെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം ഒരു 4 ദിവസമൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ വെള്ളം ചേർക്കാതെ അരയ്ക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് നമ്മുടെ പുളി ഒരു നെല്ലിക്ക സൈസിലുള്ള വാളം പുളി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു അതും കൂടെ പിഴിഞ്ഞൊഴിച്ചു ആദ്യം തന്നെ മുഴുവൻ ചേർക്കേണ്ട ഒരു 1/4 ഭാഗം ആദ്യം ചേർക്കുക എന്നിട്ട് പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പുളി കുറവാണെന്നുണ്ടെങ്കിൽ ബാക്കി ചേർത്താൽ മതി കേട്ടോ എനിക്കിതിപ്പം കറക്റ്റ് പുളിയാണ് ഈ ഒരു സ്റ്റേജിൽ ഗ്രേവി എത്രത്തോളം വേണമെന്നൊക്കെ ചെക്ക് ചെയ്യുക ഇനി ഇത് ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് എണ്ണയൊക്കെ തെളിയുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ പുളിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ പോകണം നന്നായിട്ട് കുക്കാകണം എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ആകണം അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എണ്ണയൊക്കെ മുകളിൽ ഫ്ലൂട്ടായി വന്നിട്ടുണ്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ കുക്ക് ചെയ്യാം ഇങ്ങനെ ഇടയ്ക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്തു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യണം ഇത് ഇരിക്കുമ്പോൾ തിക്കാവും നമ്മൾ ഒഴിച്ചേറിയായിട്ടാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കുക അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് സെർവ് ചെയ്യും അപ്പോൾ കറിയൊക്കെ ഒന്ന് സെറ്റാവും ഈ ഒരു ഉണക്കച്ചെമ്മീൻ കറിയും പിന്നെ ഒരു പപ്പടവും ഒരു മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും ലഞ്ച് ട്രൈ ഔട്ട് ചെയ്യാം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം സ്റ്റേ ട്യൂൺഡ് Bye.